സിനിമാ നടന്മാർ മാസ് ഡയലോഗുകളൊക്കെ പറയാറുള്ളതും കയ്യടി വാങ്ങുന്നതുമൊക്കെ സാധാരണ കാഴ്ചയാണ്. എന്നാൽ ജീവിതത്തിലും മാസ് ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി വാങ്ങിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നവർക്കുള്ളിൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ഒരു നടനുണ്ട്. അത് മറ്റാരുമല്ല നമ്മൾ മലയാളികളുടെ പ്രിയങ്കരനും താരജാടകളൊന്നുമില്ലാത്ത താരരാജാവായ സുരേഷ് ഗോപിയാണ്. നമ്മുടെ ബോർഡർ അങ്ങോട്ട് കടന്ന പിന്നെ നല്ല ബലത്തിലുള്ള ചെക്കിങ്. എവനെയും കെട്ടിയെടുത്തോണ്ട് ചാക്കോച്ചി തന്റെ ഈ ആണ്ടിപ്പട്ടി വരെ വന്നതേ, അത് തിരിച്ചു പോവാൻ തന്നെ തിരിച്ചു പോവാന്നുള്ള ചങ്കറപ്പുള്ളോണ്ട. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഇഷ്ട താരത്തിന്റെ 65-ാം പിറന്നാളാണ് ഇന്ന്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മുകളിൽ മാസ് റോളുകൾ അനായാസം കൈകാര്യം ചെയ്യാൻ യോഗ്യനായ ഒരു നടനാണ് സുരേഷ് ഗോപി. മലയാളത്തിന്റെ മഹാനടന്മാർ എന്ന പട്ടികയിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപിയും. മലയാളത്തിന്റെ താരരാജാക്കന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ നിരവധി താരങ്ങളാണ് സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടി ചെറുക്കന്റെ കഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. 1990 മുതൽ 2000 വരെയുള്ള 10 വർഷം സുരേഷ് ഗോപിയുടെ സുവർണ കാലമായിരുന്നു. തലസ്ഥാനം, ഏകലവ്യൻ, മാഫിയ, കമ്മീഷണർ, നരിമാൻ, ലേലം, വാഴുന്നോർ, പത്രം തുടങ്ങിയ ചിത്രങ്ങൾ ഹിറ്റായതോടെയാണ് സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാർ പദവി കൈയടക്കിയത്. 1965 ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ 8 വയസ്സുള്ളപ്പോൾ ബാലതാരമായാണ് സുരേഷ് വെള്ളിത്തിരയിൽ എത്തുന്നത്. പിന്നീട് 1986 മമ്മൂട്ടി നായകനായ പൂവിന് പുതിയ പൂന്തനൽ എന്ന സിനിമയിൽ വില്ലനായി വന്ന സുരേഷ് ഗോപി ജനശ്രദ്ധ നേടി. ആനക്കാട്ടിൽ ഈപ്പച്ചന്റെ ചോര കൊണ്ട് കളിച്ചത് ഇക്കൂട്ടത്തിൽ ഏത് മോനായാലും അവനെയൊക്കെ കൂട്ടിക്കേറ്റുന്നതും വിസ്തരിക്കുന്നതും അവന്റെയൊക്കെ വിധി എഴുതുന്നതും ചാക്കോച്ചി നേരിട്ടായിരിക്കും. നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കള്ള കടയാടി മോനെ. തുടർന്ന് ചെറുതും വലുതുമായ നിരവധി വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അതിൽ ശ്രദ്ധേയമായത് മോഹൻലാൽ നായകനായ 20-ാം നൂറ്റാണ്ട്, രാജാവിന്റെ മകൻ എന്നീ സിനിമകളിലെ വേഷങ്ങളാണ്. 1994 കമ്മീഷൻ എന്ന സിനിമയിലെ അഭിനയമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. അതോടെ അദ്ദേഹം സൂപ്പർ താര പദവിക്കടുത്തെത്തി. 1997 പുറത്തിറങ്ങിയ കളിയാട്ടം എന്ന സിനിമ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. പോലീസ് വേഷങ്ങളുള്ള സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഒരു ഘടകം. ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ചെയ്തതെങ്കിലും മറ്റ് സിനിമകളിൽ അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ചു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഇതുവരെ ഏകദേശം 300 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. 2016 രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് 5 വർഷം സിനിമയിൽ നിന്ന് ഒഴിവായി നിന്നെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം 2021 നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്ത കാവൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ തിരിച്ചെത്തി. 2022 രാജ്യസഭ കാലാവധി പൂർത്തിയായതോടെ വീണ്ടും സിനിമകളിൽ സജീവമായി. നല്ലൊരു ഗായകൻ കൂടിയായ സുരേഷ് ഗോപി ഏഷ്യാനെറ്റിൽ നിങ്ങൾക്കുമാവാം കോടീശ്വരൻ എന്ന പരിപാടിയുടെ അവതാരകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ഒരു പെരുങ്കളിയാട്ടം, ഗരുഡൻ, JSK എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളാണ് സുരേഷ് ഗോപിയുടേതായി പുറത്തിറങ്ങാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിയും ബിജു മേനോനും ഒന്നിച്ചെത്തുന്ന സിനിമയാണ് ഗരുഡൻ. താരത്തിന്റെ 65-ാം പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച് ചിത്രത്തിന്റെ ടീസർ പുറത്തുവിട്ടിരുന്നു. ക്രൈം ത്രില്ലർ മോഡലിൽ ഒരുങ്ങുന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയുടെ നല്ലൊരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആരാധകർ.